ഓക്കെ, അപ്പം നമുക്ക് അടുത്ത 18th ക്വസ്റ്റ്യൻ ആണ് നോക്കേണ്ടത്. അപ്പോ 18th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 16 18 20 ലീവ്സ് എ റിമൈൻഡർ 4 ഇൻ ഈച്ച് കേസ്. ഓക്കെ, 16 കൊണ്ട് ഏതോ ഒരു ലീസ്റ്റ് നമ്പർ അതിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും നാലാണ് റിമൈൻഡർ വരുന്നത്, എല്ലാത്തിലും നാലാണ് റിമൈൻഡർ വരുന്നത്. പക്ഷേ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. അപ്പോ ഏതാണ് ആ ലീസ്റ്റ് നമ്പർ എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മൂന്ന് നമ്പർ മൂന്നാല് നമ്പർ ഒരുമിച്ച് തന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. എന്താണ് ചെയ്യേണ്ടത്? എൽസിഎം എടുക്കണം. ആ ഓക്കെ, അപ്പോ എൽസിഎം എടുക്കുമ്പോഴത്തേക്കും 16 18 20 എൽസിഎം എന്താണ് വരുന്നത്? എൽസിഎം എടുക്കാനും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, എച്ച്സിഎം എടുക്കാനും പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോ ആ സ്റ്റെപ്പ് ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതാ ഇനി ആ സ്റ്റെപ്പ് ഞാൻ പറയണം. ഓക്കെ, അപ്പൊ എൽസിഎം എന്താണെന്ന് പറ, ആരെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യാം. കാരണം വെച്ചാൽ ഇത് ചെയ്തു പോയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. അപ്പൊ ഇപ്പം ചെയ്ത അത്രയും നല്ലത്, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും, അപ്പം തന്നെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്ത് പോവാം. എൽസിഎം എന്താണ്? അപ്പൊ ടൈം വേസ്റ്റ് ആവും. അപ്പൊ ഞാൻ തന്നെ പറയാം, എൽസിഎം 720 ആണ് എൽസിഎം എന്ന് പറയുന്നത്. ഇത് ഇത്രയും എൽസിഎം ചെയ്ത് എല്ലാവർക്കും ബാക്കിയുള്ള വീഡിയോസ് ഉണ്ടാവുന്ന എൽസിഎം എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പം അത് ചെയ്യുമ്പോഴത്തേക്കും എൽസിഎം കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ 720 ആണ് എൽസിഎം കിട്ടുന്നത്. അപ്പം ഈ 16 18 20 വേണ്ടിയിട്ടാണ് ഈ 720 എടുത്തത്. ഈ 720 കൊണ്ട് ആ നമ്പർ ഡിവൈഡ് ആവണമെങ്കിൽ 16 18 20 കൊണ്ട് ഡിവൈഡ് ആയിരിക്കും, അതാണ് ഇവിടെ എൽസിഎം എടുത്തത്. അപ്പൊ 720 മാത്രം ഇനി വെച്ച് നമ്മൾ നോക്കിയാൽ മതി. അപ്പോ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഓപ്ഷനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഈ പറയുന്ന കണ്ടീഷൻ വെച്ച് നമ്മൾ ഓപ്ഷനിൽ ഓരോന്ന് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നുണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ, ബാക്കിയുള്ള നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പൊ ഫസ്റ്റ് കേസ് 284 ആണ്, 2884 ആണ്. അപ്പൊ 2884 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 7 ആയിരിക്കും ആ ലീസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. പക്ഷേ 16 18 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാ കേസിലും 4 റിമൈൻഡർ വരും. അപ്പൊ ഈ മൂന്നിനും കൂടെ പകരമായിട്ടാണ് നമ്മൾ 720 എടുത്തത്. 720 എടുത്തത്. ഓക്കെ, അപ്പോ ഈ 720 എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ 2884 ഡിവൈഡഡ് ബൈ നമ്മൾ 7 ചെയ്യണം. ഫസ്റ്റ് ഈ കേസ് നോക്കാം, ഇതില് കറക്റ്റാ ഈ ഒരു കണ്ടീഷൻ പറയുന്നത് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അടുത്ത നമ്മൾ ഓപ്ഷനിൽ പോകും, 2256 പോകും. അതും കറക്റ്റ് ആയില്ലെങ്കിൽ അടുത്ത് 865 പോകും. അങ്ങനെ അങ്ങനെ ചെയ്ത് പോകണം. ഓക്കെ, അപ്പോ 2884 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സാക്ട്ലി ഡിവിസിബിൾ ആണോ? ഇത് എക്സാക്ട്ലി ഡിവിസിബിൾ ആണ്, കാരണം 7 4 28 ആണ്. ഓക്കെ, 7 4 28 ആവും, ബാക്കി 8 താഴെ വരും, വീണ്ടും ഒരു പ്രാവശ്യം 7 ആവും, 8 1 ബാലൻസ് 14 ആവും, 2 times 4 1 2 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ 14 എക്സാക്ട്ലി ഡിവിസിബിൾ ആണ്, റിമൈൻഡർ 0 ആണ് വരുന്നത്. അപ്പോൾ ഈ ഓപ്ഷനിൽ ഈ പറയുന്ന ഒരു കണ്ടീഷൻ ഓക്കെ ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 16 18 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 റിമൈൻഡർ വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഈ 16 18 20 പകരമാണ് ഈ 720 ആയിട്ട് വന്നത്, കാരണം ഈ മൂന്നിനും പകരമായിട്ടുള്ള ഒരു നമ്പറാണ് 720. ഈ 720 കൊണ്ട് ഡിവിസിബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഡിവിസിബിൾ അല്ല, ഈ മൂന്ന് നമ്പറിനും വേണ്ടിയിട്ടാണ് ഈ 720 റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം 2884 ഡിവൈഡഡ് ബൈ 720 ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ 720 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിമൈൻഡർ 4 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം 16 ചെയ്യുമ്പോഴും 4 തന്നെ റിമൈൻഡർ വരും, ഡിവൈഡഡ് ബൈ 18 ചെയ്യുമ്പോഴും 4 തന്നെ വരും, അതുപോലെ തന്നെ 20 കൊണ്ട് ചെയ്യുമ്പോഴും 4 തന്നെ വരും. ഓക്കെ, അപ്പൊ 720 കൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ എത്ര വരുന്നത്? 4 times ആകുമ്പോഴത്തേക്കും 2880 ആണ് വരുന്നത്. ഓക്കെ, 720 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 2880 വരും.
അപ്പൊ റിമൈൻഡർ എത്രയാ വരുന്നത്? നാല് വന്നു, റിമൈൻഡർ നാല് വന്നു. അപ്പോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത് ബാക്കി നിങ്ങൾ ഓപ്ഷൻ ബിയിൽ നോക്കിയാലും ഈ പറയുന്ന രണ്ട് കണ്ടീഷനും സക്സസ് ആവത്തില്ല. ഓക്കെ, ആ പറയുന്ന കേസിലും സക്സസ് ആവില്ല, സിയിലും സക്സസ് ആവില്ല, ഡിയിലും സക്സസ് ആവില്ല, എയിൽ മാത്രമേ സക്സസ് ആവുകയുള്ളൂ. അതാണ് ഈ രണ്ട് കണ്ടീഷൻ നമുക്ക് കറക്റ്റാ വന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഒരു ക്വസ്റ്റ്യനില്? ഇല്ല ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അടുത്ത 19th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ലീസ്റ്റ് നമ്പർ വിച്ച് ഷുഡ് ബി ആഡഡ് ടു 2497. ഈ 2497 കൂടെ ഏത് നമ്പർ ആണ് സ്മോളസ്റ്റ് നമ്പർ നമ്മൾ ആഡ് ചെയ്യേണ്ടത്? സോ ദാറ്റ് ദ സം ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 5643. അപ്പൊ ഇതിലും എന്താണ് നമ്മൾ എടുക്കേണ്ടത്? എൽസിഎം. അപ്പം എൽസിഎം ഓഫ് 5643 എന്താണ്? 5643 എൽസിഎം എന്താണ്? 60. ഓക്കെ, 60 ആണ് എൽസിഎം. അപ്പം 60 എൽസിഎം വന്നാൽ ഇനി അടുത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ ദ ലീസ്റ്റ് നമ്പർ വിച്ച് ഷുഡ് ബി ആഡഡ് ടു 2497 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2497 കൂടെ ഇപ്പൊ നമ്മൾ 3 ഇതിന്റെ കൂടെ ആഡ് ചെയ്തെന്ന് വിചാരിച്ചോ, അപ്പൊ നമുക്ക് എത്ര വരും? 2500 വരും. ഈ 500 60 കൊണ്ട് എക്സാക്ട്ലി ഡിവിസിബിൾ ആണെങ്കിൽ അതായിരിക്കും ആ ലീസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ അതിൽ എക്സാക്ട്ലി ഡിവിസിബിൾ ആയില്ലെങ്കിൽ അടുത്ത് നമ്മൾ 13 നോക്കും. 13 നോക്കുമ്പോൾ 2510 ആവും. അത് 60 കൊണ്ട് എക്സാക്ട്ലി ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. അപ്പൊ അതായിട്ടില്ലെങ്കിൽ അതും അല്ല ഓപ്ഷൻ. അടുത്ത് 23 ആവുമ്പോഴത്തേക്കും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ 2520 വരും. ഓക്കെ, അതുപോലെ തന്നെ 33. അപ്പൊ ഈ നാല് കേസിലും ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ പിന്നെ ഇതിന്റെ ഇടയിൽ വേറെ ഫോർമുലയൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാനും പഠിക്കാനും പാടായതുകൊണ്ടാണ് ഈ ഒരു സിമ്പിൾ മെത്തേഡ് പറയുന്നത്. എലിമിനേഷൻ മെത്തേഡ് എല്ലായിടത്തും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പം ഫസ്റ്റ് 2497, അതിന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോഴത്തേക്കും 2500 ആവും. ഈ 2500 60 കൊണ്ട് ഡിവൈഡ് ആവും. എക്സാക്ട്ലി ഡിവിസിബിൾ ആണോ? ഇങ്ങനെ ചെയ്യാം, ക്യാൻസൽ ആവും, ഇല്ലാവത്തില്ല. ഓക്കെ, അപ്പം ആ കേസിൽ അത് വരത്തില്ല. അടുത്ത് നമുക്ക് വേറൊരു കേസ് വരുന്നതെന്ന് പറഞ്ഞാൽ 2497 പ്ലസ് 13, അതെന്ന് പറയുന്നത് 2510 ആണ്. ഇതുകൊണ്ട് പോവും. ഓക്കെ, അപ്പൊ അടുത്ത കേസ് 2520, ഇത് പോവോ? ഓക്കെ, അപ്പൊ അതാണ് ആൻസർ. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. ഇതാണ് ട്രിക്ക്. ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളതാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓപ്ഷനിൽ നിന്ന് തന്നെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയണം, ആൻസർ വരാൻ സാധ്യതയില്ലാത്ത. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ഈച്ച് ഓഫ് 6/7, 5/14, 10/21. അപ്പൊ ഇതിൽ വേറെ ചെയ്യേണ്ടത്? ഫ്രാക്ഷണൽ ഫോമിൽ വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതിലേതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എച്ച് എഫ് ആണോ, എൽ സി എം ആണോ, ഏതാണ്? ആ ഓക്കെ, അപ്പൊ എൽ സി എമ്മിൽ ആണെങ്കിൽ എൽ സി എം ഓഫ് ഫ്രാക്ഷൻ എങ്ങനെയാണ്? LCM of numerator by HCM denominator. Okay. അപ്പോഴേ ഒരാൾ മാത്രം ആൻസർ പറയാതെ എല്ലാരും ആൻസർ പറയണേ. LCM of 6, 5, 10.
divided by HCF of 7, 14, 21. അപ്പൊ ഇത് രണ്ട് ചെയ്യുമ്പോ എന്താ കിട്ടുന്നത്? എൽ സി എം ഓഫ് 6, 5, 10 എന്താ? ഞാൻ ചോദിക്കാം അഭിജിത്ത്. അഭിജിത്ത് അഭിജിത്ത് എസ് എസ് 6, 5, 10 എൽ സി എം എന്താണ്? ഓക്കെ 30. അടുത്തത് എച്ച് സി എഫ് ഓ 7, 14, 21. വൈഷ്ണവ് അഭിജിത്ത് മ്യൂട്ട് ചെയ്തോ, മൈക്ക് മ്യൂട്ട് ചെയ്തോ. വൈഷ്ണവ് പറ എച്ച് സി എഫ് എത്ര? ഓക്കെ 30/7 ആണ് ആൻസർ. ഓക്കെ 20 ആൻസർ. ഓക്കെ ആയാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ ഉള്ളതില്? അടുത്ത 21st ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി നമ്പേഴ്സ് ആർ ദയർ ബിറ്റ്വീൻ 4000 and 6000 വിച്ച് ആർ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 32, 40, 48, 60. അപ്പോ ഇതിന്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ എൽസിഎം എൽസിഎം ഓഫ് 30, 40, 48, 60 ഇതിന്റെ എൽസിഎം. അടുത്ത് അവിടെ മ്യൂട്ട് ചെയ്തോ, കുഴപ്പമില്ല. ഇനി മ്യൂട്ട് ചെയ്തോ കിരൺ. കിരൺ ഹലോ, കിരൺ കൃഷ്ണൻ. കിരൺ ഇല്ല. ഓക്കെ ആൻഡോ എത്ര? എന്തായിരുന്നു? ഹലോ ആ ആൻഡോ പറ. എൽ സി എം ഓ 32, 40, 48, 60 എന്തോ. എടാ ആൻസർ അറിഞ്ഞോടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞാൽ മതി, അതൊന്നും വിഷയമല്ല. ഓക്കെ 480 ആ വന്നു. ക്രിക്കറ്റർ ആരാണ്, പേരെന്താ ക്രിക്കറ്ററിന്റെ? ക്രിക്കറ്റർ ഓക്കെ. അപ്പം എൽ സി എം എന്ന് പറയുന്നത് 480 ആണ്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡ് എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന്. ഇങ്ങനെ ഒരു റേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? ഹലോ ആരുമില്ലേ? എല്ലാരും ലെഫ്റ്റ് ആയി പോകുന്നുണ്ടോ? ഓക്കെ ഫസ്റ്റ് ടേം ഡിവൈഡ് ചെയ്യണം. 4000 ÷480 അത് ചെയ്യുമ്പോ എത്രയാ കിട്ടുന്നത് റിമൈൻഡർ? ആ റിമൈൻഡർ നമ്മൾ ഈ 4000 ഇന്ന് കുറയ്ക്കണം. ഓക്കെ റിമൈൻഡർ 160. എത്ര റിമൈൻഡർ എത്ര? ഓക്കെ 160. ഈ 160 നമ്മൾ ഏതിൽ നിന്നാ കുറയ്ക്കണ്ടേ? 4000. ഓക്കെ അപ്പൊ അത് കുറയ്ക്കുമ്പോ ആൻസർ എത്രയാ വരുന്നത്?
3840 കൂടെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ 4000 ന് ശേഷമാണ്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ ഇതിപ്പോ 3840 എക്സാക്ട്ലി ഡിവിസിബിൾ ആണ്, പക്ഷെ 4000 ന് ശേഷമല്ല. അപ്പൊ ഇതിന്റെ അടുത്ത നമ്പർ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ കൂടെ നമ്മൾ ഓക്കെ 4 8 ആഡ് ചെയ്യുമ്പോ എത്ര കിട്ടും? ഫോർ ത്രീ ടു സീറോ ആണ് കിട്ടുന്നത്. ഓക്കെ 4320 ആണ് അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേം 4320. അടുത്ത് നമുക്ക് ലാസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാനും സെയിം കേസ് തന്നെയാണ്. അപ്പൊ ലാസ്റ്റ് ടേം ഏതാണെന്ന് പറയാം. 6000 ÷ 480 ചെയ്യുമ്പോഴത്തേക്ക് റിമൈൻഡർ കിട്ടും. ആ റിമൈൻഡർ 6000 നിന്ന് കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും ലാസ്റ്റ് ടേം? 240. റിമൈൻഡർ അല്ല, റിമൈൻഡർ അല്ല, നമ്മള് ഈ 6000 ÷ 480 ചെയ്യും, കിട്ടിയ എൽസിഎം. അത് ചെയ്യുമ്പോ നമുക്ക് ഒരു റിമൈൻഡർ കിട്ടും. ആ റിമൈൻഡർ നമ്മൾ 6000 നിന്ന് കുറയ്ക്കണം. അപ്പൊ എത്ര വരുന്ന? 5760. ഓക്കെ 5760 വന്നു. അപ്പോ നമുക്കൊരു ഫോർമുല അറിയാം, നമ്മളെ നമ്പർ സിസ്റ്റത്തിൽ പഠിച്ചായിരുന്നു. റേഞ്ചിന്റെ അകത്ത് തന്നിട്ട് എത്ര നമ്പർ ഡിഫറൻസും തന്നിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഇവിടെ ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് ഇവിടെ 480 അല്ലേ ഡിഫറൻസ്. ഈ 480 കഴിഞ്ഞിട്ടല്ലേ അടുത്ത 480 വരുമ്പോ അല്ലേ നമുക്ക് അടുത്ത നമ്പർ കിട്ടുന്നത്. ആ റേഞ്ചിന്റെ അകത്ത് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 32 40 48 60. ഹലോ ഹലോ ആ ലാസ്റ്റ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു ഡി. അപ്പോ ഡി എന്താണ് ഇവിടെ? 480 ആണ്. ഡി 480 ആണ്, ഡിഫറൻസ് ആണ് 480. കാരണം വെച്ചാൽ നമ്മൾ കിട്ടിയ റിമൈൻഡർ അതിൽ നിന്ന് കുറച്ചതിന് ശേഷം 480 ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടിയത്. അപ്പൊ 480 വീണ്ടും ഈ 4320 ആഡ് ചെയ്യുമ്പോൾ അടുത്ത ടേം കിട്ടും. പക്ഷെ നമുക്ക് അങ്ങനെ ഇപ്പോ ഈ 6000 ആണെങ്കിൽ അതിന് പകരം വേറെ വലിയ നമ്പറാണ് തന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നത്. അപ്പം ലാസ്റ്റ് ടേം, ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താ? 5760 ഈക്വൽ ടു ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എത്രയാ? 4320 ഇൻറ്റു എൻ മൈനസ് വൺ, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, ഇൻറ്റു 480. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് ചെയ്യുമ്പോ എൻ എത്ര കിട്ടും? എൻ എത്ര കിട്ടും? കാൽക്കുലേറ്റർ ഒക്കെ അവിടെ കാൽക്കുലേറ്റർ കിട്ടൂല കേട്ടോ, പേപ്പറിൽ തന്നെ ചെയ്യണം. 5760 ÷ 480 12 കിട്ടും. 12 എത്ര എത്ര? ഓക്കെ, അപ്പോ നമുക്ക് 12 ആണ്, 4 ആണ് കിട്ടുന്ന ആൻസർ. എന്നിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ, ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടും ആ ആൻസർ. ഫോർമുല എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇതിൽ പുതിയതായിട്ടൊന്നും പറയുന്നില്ല, എല്ലാം പറഞ്ഞു തന്നിട്ടുള്ള കാര്യം തന്നെയാണ്. ചെറിയ നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പാടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് 480 480 വെച്ച് ആഡ് ചെയ്ത് പോയി ചെയ്താലും മതി. ചെറിയ നമ്പർ ആണെങ്കിൽ, ചെറിയ റേഞ്ച് ആണെങ്കിൽ മാത്രം, വലിയ റേഞ്ച് ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ നിൽക്കല്ലേ, പരീക്ഷ തീർന്നാലും തീരൂല. അപ്പോ അടുത്ത 22-ാമത്തെ ക്വസ്റ്റ്യൻ.
ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 10:12:15:18. ഓക്കെ, ഇഫ് ദയർ എച്ച് സി എഫ് ഈസ് 3, ഫൈൻഡ് ദയർ എൽ സി എം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഒരു റേഷ്യോയിൽ തന്നെ നമ്മൾ ഓരോ നമ്പർ എങ്ങനെ എടുക്കേണ്ടത്? ഇത് റേഷ്യോ ആണെങ്കിൽ ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് റേഷ്യോയിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് എങ്ങനെ എടുക്കും? റേഷ്യോയിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഒരു എക്സും കൂടെ ഇട്ട് കൊടുക്കണം, 10x. ഓക്കെ, അപ്പൊ അതായിരിക്കും നമ്പർ. അടുത്ത 12x, അതേപോലെ തന്നെ 15x, അതുപോലെ തന്നെ 18x. അടുത്ത് ഇതിന്റെ എൽസിഎം എടുക്കണം. ഓക്കെ, എൽസിഎം അല്ലേ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എൽസിഎം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എൽസിഎം കണ്ടുപിടിക്കണം, 10x, 12x, 15x, 18xന്റെ എൽസിഎം കണ്ടുപിടിക്കണം. അപ്പൊ എൽസിഎം എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ഈ എക്സ് നിങ്ങൾ നോക്കണ്ട, എക്സ് നിങ്ങൾ വിട്ടിട്ട് 10, 12, 15, 18 എൽസിഎം എടുക്കും. ഓക്കെ, 180 എൽസിഎം കിട്ടി. ഈ 180 നമ്മൾ ഈ എക്സും കൂടെ ഇട്ട് കൊടുക്കണം, കാരണം ഈ എക്സ് നമ്മൾ ഇവിടെ എടുത്തില്ലായിരുന്നു. ഓക്കെ, ആ എക്സ് നമ്മൾ ഇവിടെ കൊടുത്തു. ഈ എക്സ് എന്ന് പറയുന്നത് എച്ച് സി എഫിന് ഈക്വൽ ആണ്, എച്ച് സി എഫ് ഈക്വൽ ടു എക്സ് ആണ്. ഈ എക്സ് എന്ന് പറയുന്നത് എച്ച് സി എഫ് തന്നെയാണ്. അപ്പം എക്സ് എന്തായിരിക്കും? ഇവിടെ എക്സ് നമുക്ക് എച്ച് സി എഫ് 3 ആണെന്നറിയാം. ഈ എക്സ് എന്ന് പറയുന്നത് എച്ച് സി എഫ് ആണ്. അപ്പം എൽ സി എം എന്തായിരിക്കും? ഓക്കെ, 180 × 3 അതാണ് എൽ സി എം. അപ്പൊ എച്ച് സി എഫ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഓക്കെ, അത് സാധാരണ ഉള്ള ഒരു കാര്യമാണ്. എച്ച് സി എഫ് എന്ന് പറയുന്നത് ഇതിലെ എക്സ് ആണ്. ഈ ഒരു റേഷ്യോ വരുന്ന ടേമില് എക്സ് ആണ് എച്ച് സി എഫ്. അപ്പൊ 180 × 3 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇത് കിട്ടും, 540 എന്ന് കിട്ടും. ഈ 540 ആണ് എൽ സി എം എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ 12:12, 10:12, 15:18 റേഷ്യോയുടെ ഫോമിൽ തന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ 10x, 12x, 15x, 18x എടുത്തത്. നമുക്ക് എന്റെ എൽസിഎം ആണ് കാണേണ്ടത്. അപ്പം 10, 12, 15, 18 എൽസിഎം കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ കൂടെ ഈ ഒരു എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പം എക്സ് എന്ന് പറയുന്നത് എച്ച് സി എഫ് ആണ്. എച്ച് സി എഫ് എന്ന് പറയുന്നത് നമുക്കറിയാം 3 ആണ്. അപ്പൊ 180 × 3 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എൽസിഎം കിട്ടും. അടുത്ത 23rd question. 5 bells first began to toll together and then at interval 3, 5, 7, 8 and 10 seconds. Find after what interval they will again toll together. Toll എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് മണിയടിക്കുക, അത് തന്നെ സാധനം. Toll together, how many times does they toll together in 1 hour? ഓക്കെ, അപ്പോ 5 bell വന്നിട്ട് ഒരുമിച്ച് ഫസ്റ്റ് ആദ്യം തുടക്കത്തില് എല്ലാം ഒരുമിച്ച് ബെല്ല് റിങ് ചെയ്ത് അതിനുശേഷം 3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ്, 5 സെക്കൻഡിന് ശേഷം അടുത്തത് റിങ് ചെയ്ത്, 7 സെക്കൻഡിന് ശേഷം അടുത്തത്, 8, പിന്നെ 10. അപ്പോൾ എത്ര സമയത്തിന് ശേഷമാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വീണ്ടും റിങ് ചെയ്യാൻ പോകുന്നത്? അപ്പൊ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത് നമ്മള്? ഓക്കെ, അപ്പൊ എൽ സി എം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? എൽ സി എം ഓഫ് 3, 5, 7, 8, 10 കണ്ടുപിടിക്കണം. അപ്പൊ അതെന്താ എത്രയാണ്? ഓക്കെ, 840 ആണ്. 840 seconds കഴിഞ്ഞതിന് ശേഷം ഇത് വീണ്ടും ഇത് ചെയ്യും. ഈ 840 seconds എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമുക്ക് മിനിറ്റിലാക്കണം. ഓക്കെ, മിനിറ്റിലാക്കുമ്പോൾ ഇത് എത്ര വരും? ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി. സെക്കൻഡ്സിനെ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി. അപ്പൊ 6, 24, 14 മിനിറ്റ്സ് ആണെന്ന് കിട്ടി. അപ്പൊ ഇതിൽ 14 മിനിറ്റ്സ് ഉള്ളത് എയും
സിയു ആണ്. അടുത്ത് ഈ കോമ ഇട്ടതിന് ശേഷമുള്ളത് എത്ര പ്രാവശ്യം റിങ്ങിയോ എന്നാണ്. ഓക്കെ, അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? 14 മിനിറ്റിന് ശേഷം വീണ്ടും വീണ്ടും റിങ് ചെയ്യുമെങ്കിൽ ഒരു മണിക്കൂറിന് നമുക്ക് എത്ര മിനിറ്റ് ആണുള്ളത്? 60 മിനിറ്റ് ആണുള്ളത്. 60 ഡിവൈഡഡ് ബൈ 14 ചെയ്താൽ മതി എത്ര പ്രാവശ്യമാണെന്നുള്ളത് അറിയാൻ പറ്റും. 60 ഡിവൈഡഡ് ബൈ 14 എത്ര പ്രാവശ്യം? ഓക്കെ, അപ്പോ 14.4 സി ആണ് ആൻസർ. അടുത്ത് 24-ാമത്തെ ക്വസ്റ്റ്യനും സെയിം മെത്തേഡ് തന്നെ. നേരത്തെ 5 ബെല്ലായിരുന്നു, ഇവിടെ 4 ബെല്ലായി. 4 ബെൽസ് റിംഗ് അറ്റ് ആൻ ഇന്റർവെൽ 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 12 സെക്കൻഡ്, 18 സെക്കൻഡ്. ദേ സ്റ്റാർട്ട് റിംഗിങ് ടുഗദർ അറ്റ് 12 o'clock. ഓക്കെ, ഇവിടെ ഈ 12 o'clock നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ആഫ്റ്റർ ഹൗ മെനി സെക്കൻഡ്സ് വിൽ ദേ റിംഗ് ടുഗദർ അഗെയിൻ? ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എൽ സി എം എത്ര കിട്ടും? 72. 72. 72 സിമ്പിൾ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എച്ച് സി എഫ് നിങ്ങൾ ഒരുവിധം ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് ഐഡിയ കിട്ടും എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, എച്ച് സി എഫ് എടുക്കണോ എൽ സി എം എടുക്കണോ എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ തന്നെ വന്നുള്ളത്. അടുത്ത 25-ാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ 6 ബെൽസ് കോമൺ ടോളിംഗ് ടു ദ ആൻഡ് ടോൾ അറ്റ് ആൻഡ് ഇന്റർവെൽ 2, 4, 6, 8, 10 and 12 റെസ്പെക്ടീവ്ലി ഇൻ 30 മിനിറ്റ് ഹൗ മെനി ടൈംസ് ടു ദേ ടോൾ ടുഗദർ? ഇവിടെ എന്താ ചെയ്യേണ്ടത്? എൽ സി എം എടുക്കുക. എൽ സി എം എടുക്കുമ്പോ എത്ര കിട്ടുന്നത്? LCM of 2, 4, 6, 8, 10, 12. LCM എത്ര? എല്ലാരും പോയാണ്, ആരും ഇല്ലേ? ഓക്കെ, 120 എൽ സി എം കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നേരത്തെ എത്ര പ്രാവശ്യം എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഒരു മണിക്കൂറിൽ എത്ര പ്രാവശ്യം ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 1 മിനിറ്റില് ഇത് സെക്കൻഡ്സിലാണ് വന്നത്. ഓക്കെ, ഇത് നമ്മള് ഒരു സെക്കൻഡ്സിനെ നമ്മൾ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം 60 കൊണ്ട് ചെയ്യും. 60 കൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും 2 മിനിറ്റിന് ശേഷം വെച്ച് ഇത് വീണ്ടും വീണ്ടും റിങ് ചെയ്തുകൊണ്ടിരിക്കും ഒരുമിച്ച്. ഓക്കെ, 2 മിനിറ്റിന് ശേഷം ഒരുമിച്ച് വീണ്ടും വീണ്ടും റിങ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ 30 മിനിറ്റിൽ എത്ര പ്രാവശ്യം റിങ് ചെയ്യുമെന്നാണ്. അപ്പൊ 30 പ്രാവശ്യം റിങ് ചെയ്യണേ 30 മിനിറ്റിന്റെ അകത്ത് 30 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ പോരെ, 30 മിനിറ്റിന്റെ അകത്ത് എത്ര പ്രാവശ്യം റിങ് ചെയ്യുമെന്നുള്ളത് കണ്ടുപിടിക്കാൻ. ഓക്കെ, എത്രയാ? 15 ടൈംസ് കിട്ടും. പ്ലസ് നമ്മൾ 1 ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും തെറ്റണ ഒരു കാര്യമാണ്. ഓക്കെ, പ്ലസ് 1 ആണ്, 16 ആണ് ആൻസർ. പ്ലസ് 1 എന്തിന് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? നമ്മൾ ചെയ്യുമ്പോൾ 30 പ്രാവശ്യത്തിൽ ആദ്യം തുടക്കം ഒരു ബെല്ല് കേട്ടതിന് ശേഷമാണ് അടുത്ത 2-ാമത്തെ മിനിറ്റിൽ വീണ്ടും റിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ 30 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നതെന്ന് പറഞ്ഞാൽ 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26, 28, 30 15 പ്രാവശ്യം അങ്ങനെ ആയുള്ളൂ. ഈ 2 മിനിറ്റിന് മുമ്പേ ആദ്യത്തെ 1 മിനിറ്റ് ആദ്യം തുടങ്ങുമ്പോ ഒരു ബെല്ല് കേട്ടിട്ടാണ് വീണ്ടും അടുത്ത 2 മിനിറ്റിന് ശേഷം ഇത് ചെയ്യുന്നത്. അപ്പൊ അതും കൂടെ ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആൻസർ 16 ആണ്. 15 എന്ന് കിട്ടും, പക്ഷെ അത് എഴുതി വെക്കല്ലേ, അത് തെറ്റാണ്. ഓക്കെ, ഈ പ്രോബ്ലംസ് ഒക്കെ ഓർത്ത് വെച്ചെന്നാൽ മതി. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഈ പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ പോയിക്കോളും തന്നെ താന്. ഓക്കെ, എന്തെങ്കിലും
ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ? ഓക്കെ അടുത്ത 26-ാമത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് ഇലക്ട്രിക് വയർ ഈസ് സോൾഡ് ഓൺലി ഇൻ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഈ വീഡിയോ റെക്കോർഡിങ്സ് ഇടുന്നോണ്ടാണ് ആരും ജോയിൻ ചെയ്യാത്ത ലൈവില്. എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ലൈവ് അപ്ലോഡ് ചെയ്യണ്ട. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇട്ടാൽ മതിയല്ലോ, ഈ ലൈവ് എടുക്കേണ്ട ആവശ്യം വരണില്ലല്ലോ. ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ പറഞ്ഞോളാം. ഓക്കെ ആൻഡ് ഇലക്ട്രിക് വയർ ഈസ് സോൾഡ് ഓൺലി ഇൻ മൾട്ടിപ്പിൾ ഓഫ് 1 മീറ്റർ. ഓക്കെ ഒരു മീറ്റർ വെച്ചിട്ടുള്ള ഇതിൽ മാത്രമേ അവർ സെല്ല് ചെയ്യത്തുള്ളൂ ഇലക്ട്രിക് വയർ. അതായത് 1 മീറ്റർ, പിന്നെ 1.5 മീറ്റർ അവർ സെല്ല് ചെയ്യില്ല. അടുത്ത് 2 മീറ്ററേ അവർ സെല്ല് ചെയ്യുള്ളൂ, പിന്നെ 3 മീറ്ററേ സെല്ല് ചെയ്യുള്ളൂ. അല്ലാതെ 3.5 മീറ്റർ വെച്ച് അവർ കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. ഓക്കെ ആൻഡ് എ പേഴ്സൺ റിക്വയർ സെവൻ ലെങ്ത്സ് ഓഫ് വയർ. പല ലെങ്തിലുള്ള വയർ ഒരാൾക്ക് വേണം. ഈച്ച് ഓഫ് 85 സെന്റിമീറ്റർ ലോങ്ങിലാണ് വരേണ്ടത്. 85 സെന്റിമീറ്റർ ലോങ്ങിലുള്ളതാണ് പുള്ളിക്കാരന് വേണ്ടത്. അപ്പോൾ ഈ കടക്കാരെ വന്നിട്ട് മൾട്ടിപ്പിൾ ഓഫ് 1-ൽ മാത്രമേ അവർ കട്ട് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അതായത് 1 മീറ്ററോ 2 മീറ്ററോ 3 മീറ്ററോ അങ്ങനെ കൊടുക്കുകയുള്ളൂ. 85 സെന്റിമീറ്റർ വെച്ച് കൊടുക്കത്തില്ല. അപ്പം രണ്ടിനും കൂടെ കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ടു അവോയ്ഡ് എനി വേസ്റ്റേജ് ആൻഡ് മിനിമൈസ് ലേബർ, ഹി ഷുഡ് പർച്ചേസ് മിനിമം ലെങ്ത് ഓഫ്, എത്ര മിനിമം ലെങ്ത് ആണ് വാങ്ങേണ്ടത്. അപ്പൊ മിനിമം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എൽസിഎം എടുക്കുമ്പോൾ എൽസിഎം എടുക്കുന്നു. ആ എൽ സി എം തന്നെ എടുത്താൽ മതി ഇവിടെ. കാരണം വെച്ചാൽ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. എൽ സി എം ഓഫ് 100 ഉം 85 ഉം. ഓക്കെ രണ്ടിനും വേണ്ടിയിട്ടുള്ള ഒരു ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ രണ്ടിനും കൂടെ വേണ്ടിയിട്ടുള്ള, അപ്പൊ അതുകൊണ്ട് നമുക്ക് എൽ സി എം തന്നെ എടുത്താൽ മതി. അങ്ങനെ എടുക്കുമ്പോൾ ഒരു മിനിമം ലെങ്ത് കിട്ടും രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ളത്. 85 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും കോമൺ ആയിട്ടുള്ള ഒരു ലെങ്ത് കിട്ടും. അത് രണ്ടുപേർക്കും ഓക്കെ ആണ്. കാരണം ആ ഒരു മീറ്റർ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഈ 1 മീറ്ററിന്റെ, അതായത് ഈ മൾട്ടിപ്പിൾ ഓഫ് 1 മീറ്റർ തന്നെ അത് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ 85 സെന്റിമീറ്റർ വെച്ച് പുള്ളിക്കാരനെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും അത്. ഓക്കെ അപ്പം എൽ സി എം ഓഫ് 10.85 എന്താണ്? 1700. ഓക്കെ 1700 ചെയ്യുമ്പോഴത്തേക്കും 1700 × 85 × 2 × 4 × 4 × 5 × 20 × 5. ഓക്കെ 1700. ഇതെന്തിലാണ് തന്നിരിക്കുന്നത്? സെന്റിമീറ്ററിലാണ്. ഇത് നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ കാരണം ആൻസർ മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഡിവൈഡഡ് ബൈ 100. ഓക്കെ കാരണം സെന്റിമീറ്റർ ആണ് ഇത്. 1700 സെന്റിമീറ്ററിലാണ്, നമുക്കത് മീറ്ററിലോട്ട്, ആൻസർ മീറ്ററിലാണ് തന്നിരിക്കുന്നത്. സെന്റിമീറ്ററിലായിരുന്നെങ്കിൽ 1700 തന്നെ നമുക്ക് എടുക്കായിരുന്നു. ഇത് കാരണം സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്, നമുക്കിത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. 17 മീറ്റർ കിട്ടി. ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലെങ്ത് ഓഫ് പ്ലാങ്ക്സ് ഇഫ് 3 പീസ് ഓഫ് ടിമ്പർ 42, 49 and 63 ലോങ് ഹാവ് ടു ഡിവൈഡഡ് ഇൻ ടു പ്ലാങ്ക്സ് ഓഫ് സെയിം ലെങ്ത്. ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓഫ് ദ പ്ലാങ്ക്സ് ഇഫ് 3 പീസ് ഓഫ് ടിമ്പർ. ടിമ്പർ 42, 49, 63. ഗ്രേറ്റസ്റ്റ് എന്ന് ഇവിടെ വാക്കി തന്നെ ഉണ്ട് ഗ്രേറ്റസ്റ്റ് എന്നുള്ളത്. അപ്പൊ ഏതാണ്? ഓക്കെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ എന്നും പറയും എച്ച് എഫിന്. ഓക്കെ ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലെങ്ത് ആണ്. അപ്പം നമുക്ക് എച്ച് എഫ് എടുക്കണം. എച്ച് എഫ് ഓഫ് 42 എത്രയാ? 42 × എച്ച് എഫ് എത്രയാ? 2 × 3 × 7 ആണ് 42 × എച്ച് എഫ് എന്ന് പറയുന്നത് ഫാക്ടറൈസേഷൻ. അടുത്ത 44 എന്ന് പറയുന്നത്
49 എന്ന് പറയുന്നത് 7 into 7 ആണ്. ഓക്കെ, അടുത്ത 63 എന്ന് പറയുന്നത് 3 into 3 into 7 ആണ്. എച്ച് എഫ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മൂന്നിലും കൂടെ കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ ഇവിടെ കോമൺ ആയിട്ടുള്ള ഏതാണ്? ഓക്കെ, 7. എച്ച് എഫ് എഫും 7 കിട്ടി. അപ്പം 7 സെന്റിമീറ്റർ വെച്ച് ഇവിടെ ഡിവൈഡ് ചെയ്ത് നോക്കിക്കെ, 42 7 പോകും കംപ്ലീറ്റ്ലി. നമുക്ക് ആ ഒരു തടി നമുക്ക് വേസ്റ്റ് ആവാതെ തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 49 അതും 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടും. അടുത്ത 63 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് കിട്ടും. നമുക്ക് അതാണ് വേണ്ടത്. ലോങ് ഹാവ് ടു ബി ഡിവൈഡഡ് ഇൻ ടു പ്ലാങ്ക്സ് ഓഫ് സെയിം ലെങ്ത്. ഓക്കെ, അപ്പം 7 ആണ് ആൻസർ. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനിലും എൽ സി എം എടുക്കാണ്ടായിരിക്കും കൂടുതലും ഉള്ളത്. റയർ കേസസ് ആണ് ഈ എച്ച് സി എഫ് വരുന്നത്. അത് കണ്ടുപിടിക്കാനും പിന്നെ ഭയങ്കര എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മോണിക്ക, വെറോണിക്ക ആൻഡ് റാക്ക് ബിഗിൻ ടു ജോഗ് അറൌണ്ട് എ സർക്കുലർ സ്റ്റേഡിയം. ദേ കംപ്ലീറ്റ് ദയർ റെവല്യൂഷൻസ് ഇൻ 42 സെക്കൻഡ്സ്, 52 സെക്കൻഡ്സ്, 63 സെക്കൻഡ്സ് റെസ്പെക്ടീവ്. ആഫ്റ്റർ ഹൗ മെനി സെക്കൻഡ്സ് വിൽ ദേ ബി ടുഗദർ അറ്റ് ദ സെയിം സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഓക്കെ, അപ്പോ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാരണം ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് വീണ്ടും അവര് മീറ്റ് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ എന്താ സാധാരണ ചെയ്തോണ്ടിരുന്നത്? ഹലോ, പോയോ? ഏത് മെത്തേഡാ യൂസ് ചെയ്യണ്ടേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഏതാ? ഓക്കെ, എൽ സി എം ഓഫ് 42, 56, 63 എന്തുവാണ്? അതാണ് ആൻസർ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അടുത്ത 29-ാമത്തെ ക്വസ്റ്റ്യൻ. ദ കപ്പാസിറ്റി ഓഫ് 2 പോർട്സ് ആർ 240 and 112 liters. Respectively, find the capacity of a container which are exactly measure the contents of 2 ports. രണ്ടിനും കൂടെ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടെയ്നർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കപ്പാസിറ്റി ഓഫ് 2 ports ആർ, രണ്ട് പോർട്ടിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 240 ലിറ്ററും 112 ലിറ്ററും ആണ്. ഫൈൻഡ് ദി കപ്പാസിറ്റി ഓഫ് എ കണ്ടെയ്നർ. ഒരു കപ്പാസിറ്റി, ഒരു കണ്ടെയ്നറിന്റെ കപ്പാസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ക്യാൻ എക്സാക്ട്ലി മെഷർ ദി കണ്ടന്റ് ഓഫ് 2 ports. രണ്ട് പോർട്ടിന്റെയും ഇത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. അപ്പൊ ഇവിടെ നമ്മൾ എന്താ എടുക്കേണ്ടത്? എച്ച് സി എഫ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, എച്ച് എഫ് എടുക്കുമ്പോഴത്തേക്കും 240 യും 112 എച്ച് എഫ് എടുക്കുമ്പോ എത്ര ആൻസർ വരുന്നത്? എച്ച് എഫ് എത്ര വരുന്നു ഒന്ന് പെട്ടെന്ന് ചെയ്തിട്ട് പറ. 16. ഓക്കെ, 16 ആണ് വരുന്നത്. ഇത് നമുക്ക് സി സിയിലോട്ട് മാറ്റണം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 1000 ചെയ്താൽ മതി. ഓക്കെ, 16,000 ആണ് ആൻസർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ, അതെങ്ങനെ എച്ച് സി എഫ് ആണ് മനസ്സിലായി? കപ്പാസിറ്റി ഓഫ് 2 ports, രണ്ട് പോർട്ടിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 240 ലിറ്ററും 112 ലിറ്ററും ആണ്. ഓക്കെ, ഫൈൻഡ് ദ കപ്പാസിറ്റി ഓഫ് എ കണ്ടെയ്നർ വിച്ച് ഈസ് എക്സാക്ട്ലി മെഷർ. രണ്ടിലും കൂടെ മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ചില ചില പർട്ടിക്കുലർ വാക്കുകളുണ്ട്, ആ വാക്കുകൾ നിങ്ങൾ ഓർത്തിരുന്നാ മതി. എക്സാക്ട്ലി മെഷേഴ്സ് ആ വരുന്ന കേസിൽ നമ്മൾ എച്ച് സി എഫ് യൂസ് ചെയ്യും. ഓക്കെ, മറ്റേ എക്സാക്ട്ലി ഡിവിസിബിൾ നമ്മൾ വരും. ഡിവിസിബിൾ വരുന്ന കേസിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? എൽ സി എം വരും. ഓക്കെ, അപ്പം
അതിനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഏതൊക്കെ വാക്കുകൾ വരുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല, എന്നാലും ഓൾമോസ്റ്റ് എല്ലാ കേസുകളിലും കറക്റ്റായി വരുന്ന കുറെ വാക്കുകളുണ്ട്, ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് വരുന്ന വാക്കുകൾ. ആ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അത് ഞാൻ ഗ്രൂപ്പിൻ്റെ അകത്ത് ഇട്ടോളാം. ആ വാക്കുകൾ വന്നാൽ നിങ്ങൾ ഓർത്തോണം. അതിൻ്റെ അകത്ത് ഈ ഒരു എച്ച് സി എഫ് ആണെങ്കിൽ എച്ച് സി എഫ് ആണ് ചെയ്യേണ്ടത്, എൽ സി എം ആണെങ്കിൽ എൽ സി എം ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത്. കപ്പാസിറ്റി ഓഫ് കണ്ടെയ്നർ വിച്ച് ക്യാൻ എക്സാക്ട്ലി മെഷർ, രണ്ടിനും കൂടെ മെഷർ ചെയ്യാൻ പറ്റുന്നത് കണ്ടന്റ് ഓഫ് ടു പോർട്സ്. മാക്സിമം എച്ച് സി എഫ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മാക്സിമം ആണ് കിട്ടുന്നത്, രണ്ടിനും കൂടെ ഉള്ളതിൽ ഏറ്റവും മാക്സിമം ആണ് കിട്ടുന്നത്. എക്സാക്ട്ലി മെഷർ ദി കണ്ടന്റ് ഓഫ് ടു പോർട്സ്, രണ്ടിലത്തേക്കും കൂടെ വേണ്ടിയുള്ളതാണ്. അപ്പൊ നമ്മൾ എച്ച് സി എഫ് ആണ് എടുക്കുന്നത്. ഓക്കെ, അടുത്ത 30-ാമത്തെ ക്വസ്റ്റ്യൻ. A least number of 4 digits when increased by 5 is completely divisible by 12, 15, 20, 35. Okay. A least number of 4 digits. ഒരു 4 digit ഏറ്റവും ചെറിയ നമ്പർ. ഓക്കെ, വെൻ ഇൻക്രീസ്ഡ് ബൈ 5, ആ നമ്പറിലൂടെ 5 കൊണ്ട് 5 അതിന്റെ കൂടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 12, 15, 20 ആൻഡ് 35. അപ്പൊ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടും, അത് വേറെ കാര്യമാണ്. ഓക്കെ, കുറെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു 30-32 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിന്നെ വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ 12, 15, 20, 35 എൽ സി എം എന്താണ്? ഓക്കെ, 420 എൽ സി എം കിട്ടി. ഈ 420 നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലീസ്റ്റ് നമ്പർ ഓഫ് 4 ഡിജിറ്റ് ഏതാണ്? ഇതാണ് 4 ഡിജിറ്റിലെ ഏറ്റവും ലീസ്റ്റ് നമ്പർ. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ആ എന്തോ, ഹലോ, അതിനെ ഡിവൈഡ് ചെയ്യണം. ആ 420 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1000 നെ 420 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ വരുന്നത്? രണ്ട് പ്രാവശ്യം റിമൈൻഡർ പിന്നെ കുറയ്ക്കണ്ടേ? ആ റിമൈൻഡർ കുറയ്ക്കണം. 160 കിട്ടും. ഈ 160,000 നിന്ന് കുറയ്ക്കുമ്പോ നമുക്ക് 840 ആണ് കിട്ടുന്നത്. ഓക്കെ, ഈ 840 നമ്മൾ എന്താ ചെയ്യും? 420 നമ്മൾ ആഡ് ചെയ്യും. കാരണം നമുക്ക് 4-digit നമ്പർ ആണ് വരുന്നത്, ഇപ്പൊ ഇത് 3-digit നമ്പർ ആയിട്ടേ ഉള്ളൂ. അപ്പൊ അടുത്ത നമ്പർ നമ്മൾ എടുക്കണം. പ്ലസ് 420 ചെയ്യുമ്പോ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ഈ നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പം 6, 1260. ഓക്കെ, 1260 കിട്ടി. ഈ അഞ്ച് ആഡ് ചെയ്യണം. 5 നമ്മൾ കുറയ്ക്കണം, ഇതിൽ നിന്ന് 5 കുറച്ചിട്ടുള്ള നമ്പർ ആയിരിക്കും. 1255 ആണ് ആൻസർ. ഓക്കെ, കാരണം ഇതിൽ പറഞ്ഞിട്ടുണ്ട് ദ ലീസ്റ്റ് നമ്പർ ഓഫ് 4-digit വെൻ ഇൻക്രീസ്ഡ് ബൈ 5, അതിന്റെ കൂടെ 5 കൂട്ടുമ്പോൾ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 12, 15, 20, 35 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം 12, 15, 20, 35 വേണ്ടി നമ്മൾ എൽ സി എം എടുത്തു. അപ്പൊ ആ 420 ഏറ്റവും ചെറിയ 4-digit നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടും. ഈ റിമൈൻഡർ നമ്മൾ ആ 4-digit നമ്പർ, അതായത് 1000 ആയിട്ടുള്ള നമ്പർ ഇന്ന് കുറയ്ക്കുമ്പോഴത്തേക്ക് ഒരു നമ്പർ കിട്ടും, അത് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 420 ആണ്. ഈ 420 നമുക്ക് 4-digit നമ്പറിലുള്ളതാണ് വേണ്ടത്, പക്ഷെ 840 എന്ന് പറഞ്ഞാൽ 3-digit ആണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത നമ്പർ നമ്മൾ എടുത്ത് അപ്പൊ 420 അതിന്റെ കൂടെ ആഡ് ചെയ്യും. അപ്പൊ 1260 ആവും. ഈ 1260 എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 12, 15, 20, 35 ആണ്. അതാണ് 420 എൽ സി എം ആയിട്ട് നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പോ ആ നമ്പറിൽ നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ ആ 4-digit നമ്പർ ലീസ്റ്റ് നമ്പർ കിട്ടും. ഓക്കെ, മനസ്സിലായോ? ഹലോ, ഹലോ, മനസ്സിലായോ? ഹലോ, ചാറ്റിലെങ്കിലും മനസ്സിലായോ? അടുത്ത 31-ാമത്തെ ക്വസ്റ്റ്യൻ. എ ബി സി സ്റ്റാർട്ട് റണ്ണിങ് അറ്റ് ദ സെയിം ടൈം ആൻഡ് അറ്റ് ദ സെയിം പോയിന്റ് ഇൻ സെയിം ഡിറക്ഷൻ ഇൻ എ സർക്കുലർ സ്റ്റേഡിയം. ഓക്കെ,
A completes a round in 252 seconds, B in 308 seconds, C in 198 seconds. After what time will they meet again at the starting time, starting point? ഇവിടെ എന്താ ചെയ്യേണ്ടത്? LCM. LCM. മോസ്റ്റ് ഓഫ് ദ കേസിലും എൽ സി എം തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. എച്ച് എഫ് റെയർ കേസിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും, ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരുപാട് നമ്പേഴ്സ് തന്നിട്ടില്ലേ, ഒരുപാട് നമ്പേഴ്സിലൊക്കെ തന്നിട്ടുള്ളതിൽ ഓൾമോസ്റ്റ് എല്ലാം എൽ സി എം ആണ് ചെയ്യേണ്ടത്. അല്ലാതെ വെറും രണ്ട് നമ്പറൊക്കെ മാത്രം തരുന്നതൊക്കെ എച്ച് എഫിൽ ആണ് ചെയ്യേണ്ടത് ഓൾമോസ്റ്റ്. ക്വസ്റ്റ്യനുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പൊ എൽ സി എം എന്താണ്? ഇത് നമുക്ക് മിനിറ്റിലോട്ട് ആക്കണം. എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 60. ഇത് ചെയ്യുമ്പോ എത്ര കിട്ടും? 46.12 ആണ്. 0.12 എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന സെക്കൻഡ് ആണ് കേട്ടോ. മുകളിൽ വരുന്നത് കോഷ്യന്റ് വന്നിട്ട് മിനിറ്റ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവുന്നതുകൊണ്ട് അത് മിനിറ്റിലോട്ടും വരും, ബാക്കി വരുന്ന റിമൈൻഡർ സെക്കൻഡ്സിലും വരും. അപ്പം 46 മിനിറ്റ്സ് 12 സെക്കൻഡ്സ്, അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ മിൽക്ക് വെണ്ടർ ഹാസ് 21 ലിറ്റേഴ്സ് ഓഫ് കൗ മിൽക്ക്, 42 ലിറ്റേഴ്സ് ഓഫ് ടോൺഡ് മിൽക്ക് ആൻഡ് 63 ലിറ്റേഴ്സ് ഓഫ് ഡബിൾ ടോൺഡ് മിൽക്ക്. ഇഫ് ഹി വോണ്ട്സ് ടു പാക്ക് them in a can so that each can contain same number of liter of milk and does not want to mix any two kinds of milk in a can. appa ivide endan cheyanda? Adethile a milk vendor has 21 liters of cow milk, 42 liters of toned milk and 62 liters of double toned milk. If he wants to pack them in a can, ഓരോന്നിനും വേണ്ടി ക്യാനിൽ നമുക്ക് പാക്ക് ചെയ്യണം. സോ ദാറ്റ് ഈച്ച് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് ലിറ്റർ. മൂന്നിലും സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, മൂന്നിലും സെയിം നമ്പർ ഓഫ് ലിറ്റേഴ്സ് ആയിരിക്കും. സെയിം നമുക്ക് മൂന്നിലത്തേക്കും കൂടെ വേണമെങ്കിൽ നമ്മൾ സാധാരണ എന്താണ് ചെയ്യാറുള്ളത്? HCF എങ്ങനെയാണ്? ഗ്രേറ്റസ്റ്റ് അല്ലേ അത് വരുന്നത്? LCM ആണ് എടുക്കേണ്ടത് ഇവിടെ. ഓക്കെ, LCM ഓഫ് 21, 42, 63 എടുക്ക്. LCM കണ്ടുപിടിക്കും. LCM ഓഫ് 3, 6, 18, 18, 7, 126, 121. ഓക്കെ, എത്ര? ഇനി ഇതിൽ പറഞ്ഞിട്ടുണ്ട് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ആൻഡ് ഡസ് നോട്ട് വോണ്ട് ടു മിക്സ് എനി ടു കൈൻഡ്സ് ഓഫ് മിൽക്ക് ഇൻ എ ക്യാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൽ സി എം കണ്ടുപിടും. ദെൻ ദി ലീസ്റ്റ് നമ്പർ ഓഫ് ക്യാൻ റിക്വയർഡ് നമ്മൾ കണ്ടുപിടിക്കണം. ലീസ്റ്റ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഇതിൽ നമ്മൾ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു, ഞാൻ പറഞ്ഞില്ലേ ചില വാക്കുകളിൽ മാത്രമേ വരത്തുള്ളൂ എച്ച് എഫ് എടുക്കണോ എൽ സി എം എടുക്കണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ചില കേസുകളിൽ നമുക്ക് അത് പറയാൻ പറ്റത്തില്ല ഏതിലാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഞാനത് കറക്റ്റ് ആവുന്ന ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇനി അടുത്ത് HCF കണ്ടുപിടിക്കണം. HCF ഓഫ് 21, 42, 63 HCF കണ്ടുപിടിക്കണം. അതൊന്ന് കണ്ടുപിടിച്ചത് എത്രയെന്നുള്ളത്?
എച്ച് എഫും വേണം ഇവിടെ. ഇനി ഈ 126 ഡിവൈഡഡ് ബൈ 21 ചെയ്യുമ്പോഴത്തേക്കും ലീസ്റ്റ് നമ്പർ ഓഫ് ക്യാൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം. ചില ഈ സെയിം ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ ചോദിക്കും, ചിലപ്പോൾ മാറി ചോദിക്കും, നമ്പേഴ്സ് മാറിയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഓൾമോസ്റ്റ് സെയിം ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ ചോദിക്കാൻ പോകുന്നത്. അപ്പോ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്തെന്നുള്ള മെത്തേഡ് അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ 126 ഡിവൈഡഡ് ബൈ 21 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? അപ്പം ക്വസ്റ്റ്യൻ നോക്കി വെക്കുക. ക്വസ്റ്റ്യന്റെ ഓരോ ചില ക്വസ്റ്റ്യന് ചില മെത്തേഡുണ്ട്, ഓരോ ക്വസ്റ്റ്യനും ഓരോ മെത്തേഡുണ്ട്. ആ ഒരു രീതി നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ദ നമ്പർ ഓഫ് ഇൻഡിജേഴ്സ് ഇൻ ബിറ്റ്വീൻ 100 and 600 വിച്ച് ആർ ഡിവിസിബിൾ ബൈ 4 and 6 ബോത്ത് ഈസ്. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? രണ്ടിലത്തേക്കും കൂടെ വേണ്ടിയുള്ളതാണ്. അപ്പം ഇത് സെയിം മോഡൽ നമ്മൾ നേരത്തെ ചെയ്തല്ലോ. അവിടെ എന്താ ചെയ്തത് നമ്മൾ? ഈ കേസിൽ എന്താ എടുക്കേണ്ടത് നമ്മൾ? ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ചെയ്തത്. അവിടെ കാണണ്ടേ, ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. പോയ അവിടെ അപ്പൊ ഇവിടെയും എൽ സി എം തന്നെയാണ് എടുക്കേണ്ടത്. എൽ സി എം ഓഫ് 4 and 6 കണ്ടുപിടിക്കണം. 4 and 6 എൽ സി എം എന്ന് പറഞ്ഞാൽ 12 ആണ് എൽ സി എം. അപ്പോ ഇതിൽ നിന്ന് എന്തോ നീ 100 ഡിവൈഡഡ് ബൈ 12 ചെയ്യും. അപ്പം 8 വരും, 96. ബാലൻസ് 4 വരും. 100 നിന്ന് 4 നമ്മൾ കുറയ്ക്കും, ഇപ്പൊ 96 വരും. 96 പ്ലസ് 12, 108 ആണ് ഫസ്റ്റ് നമ്പർ. അതേപോലെ സെയിം കേസ് നമ്മൾ 600 ചെയ്യും. 600 ഡിവൈഡഡ് ബൈ 12 ചെയ്യും. അപ്പൊ അവിടെ ഒരു റിമൈൻഡർ വരും. ഈ റിമൈൻഡർ വന്നിട്ട് ഈ റിമൈൻഡർ നമ്മൾ ഈ 600 നിന്ന് കുറച്ചതിന് ശേഷം 600 നിന്ന് കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ നമ്പർ കിട്ടും. പിന്നെ അതിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോവല്ലേ, കാരണം എന്ന് വെച്ചാൽ അത് 600 അടുത്ത നമ്പർ ആവും. ഓക്കെ, 600 ശേഷമുള്ള ഒരു നമ്പർ ആവും. പക്ഷെ നമുക്ക് ഈ റേഞ്ചിലാണ് വേണ്ടത്, അപ്പൊ 600 പുറത്തും പോകാൻ പാടില്ല. അപ്പോൾ 600 നിന്ന് ആ റിമൈൻഡർ കുറച്ചു കഴിഞ്ഞാൽ 600 അകത്തുള്ള നമ്പർ തന്നെയാണ്. അപ്പൊ വേറെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 588 ആണ് വരുന്നത്. 588 ആണ് ലാസ്റ്റ് നമ്പർ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഫോർമുല അറിയാമല്ലോ, ലാസ്റ്റ് ഈക്വൽ ടു ഫസ്റ്റ് പ്ലസ് എൻ എൻ മൈനസ് 1 × d. ഓക്കെ, ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 588 വിച്ച് വിൽ ബി ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ, അതെന്താ 108. ഓക്കെ, പ്ലസ് എൻ മൈനസ് 1 × d. d എന്ന് പറഞ്ഞാൽ എത്രയാ ഇവിടെ? 12 ആണ്. ഇത് ചെയ്യുമ്പോ എത്ര കിട്ടും എന്നിന്? ഓക്കെ, 41 ആണ് ആൻസർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ, നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ എൽസിഎം ഓഫ് 2 നമ്പർ ഈസ് 520. ഈ ലാസ്റ്റ് മൂന്ന് ക്വസ്റ്റ്യൻ നോക്കി വെക്കണേ. ഈ മൂന്ന് ക്വസ്റ്റ്യന് എസ് എസ് സി ജി ഡിയിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം എന്തൊക്കെ വന്നിട്ടുള്ളതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കി വെച്ചില്ലേ, ഈ ഈ 32nd ക്വസ്റ്റ്യൻ നോക്കി വെച്ചിട്ടേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യം എൽസിഎം എടുക്കണം, പിന്നെ എച്ച് സി എഫ് എടുക്കണം. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ലീസ്റ്റ് നമ്പർ ഓഫ് ക്യാൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അത് നോക്കി വെച്ചിരുന്നു. ദ എൽസിഎം ഓഫ് 2 നമ്പർ ഈസ് 520. ഓക്കെ, രണ്ട് നമ്പറിന്റെ എൽസിഎം. അപ്പൊ ആ രണ്ട് നമ്പർ നമുക്ക് അറിയത്തില്ല, അല്ല ഒരു നമ്പർ അറിയാം, 52 എന്നുള്ളത്.
ഇൻടു അടുത്ത നമ്പർ നമുക്ക് അറിയില്ല, അതുകൊണ്ട് ബി എന്ന് എടുത്തു. പ്രോഡക്റ്റ് ഓഫ് ടു നമ്പർ വിൽ ബി ഈക്വൽ ടു എച്ച് സി എഫ് ഇൻടു എൽ സി എം. എൽ സി എം 520 ആണെന്ന് അറിയാം, എച്ച് സി എഫ് 4 ആണെന്നും അറിയാം. നമുക്ക് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ 52 താഴെ വരും, 52 താഴെ വരുമ്പോൾ ഇത് 10 ആവും. അപ്പം 4 × 10 = 40. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയാണ്. അപ്പൊ ഈ ഈ ഒരു 30 34 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡലിലൊക്കെ തന്നെ. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഒരു ഫോർമുല ഇല്ല, ലാസ്റ്റ് ഒരു ഫോർമുല ഞാൻ അന്ന് പറഞ്ഞു തന്നില്ലായിരുന്നു. എച്ച് എഫ് ഇൻറ്റു എൽ സി എം ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. ആ ഫോർമുല അറിഞ്ഞൂടെ? ആ ഫോർമുല അറിഞ്ഞൂടെ? എച്ച് എഫ് ഇൻറ്റു എൽ സി എം ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് അറിയാമോ? ഇല്ല. ആ ക്ലാസിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോർമുലാസ് എന്നുള്ളൊരു, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ അകത്തും ഉണ്ട്, അതുപോലെ തന്നെ മറ്റേലും ഉണ്ട്, ക്ലാസിന്റെ കോഴ്സ് വീഡിയോയ്ക്ക് അകത്തും ഉണ്ട്. അപ്പം അതിൻ്റെ അകത്തുള്ള ഫോർമുലകളെല്ലാം പഠിച്ചു വെക്കുക. അതിൻ്റെ അകത്ത് ഫോർമുല ഞാൻ പറഞ്ഞിട്ടുണ്ട്, എച്ച് സി എഫ് ഇൻറ്റു എൽ സി എം. എച്ച് സി എഫ് ഇൻറ്റു എൽ സി എം എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ആണ്. ഏതോ രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, എയും ബിയും ഒന്നും എടുത്തോ, രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എച്ച് സി എഫ്, ഈ രണ്ട് നമ്പറിന്റെ എച്ച് സി എഫും എൽ സി എമ്മിന്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് എച്ച് സി എഫും എൽ സി എമ്മും ഇവിടെ തന്നിട്ടുണ്ട്, പിന്നെ ഒരു നമ്പറും തന്നിട്ടുണ്ട്, 52 ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ വേറൊരു നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഓക്കെ, ഹലോ, ഓക്കെ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ ഇത്രയും പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ, അതായത് എച്ച് എഫ് തീർന്നു, ഇനി അടുത്ത് നമ്മൾ ഫ്രാക്ഷനിലോട്ട് പോകും. അങ്ങനെ നമ്മൾ എല്ലാം തീർത്തതിന് ശേഷം ഞാൻ വേറെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നെങ്കിൽ, അതായത് ഇപ്പം ഇതിപ്പോ എച്ച് എഫിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയ, അതേപോലെ ഇനി വേറെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നെങ്കിൽ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇത്രയും പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ ഈ ഒരു മോഡലിലൊക്കെ തന്നെ ക്വസ്റ്റ്യൻ വരുന്നത്, അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ രീതിയിലുള്ളത് നിങ്ങൾക്ക് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എൽ സി എം എടുക്കാനും പഠിക്കണം, എച്ച് സി എഫ് എടുക്കാനും പഠിക്കണം, ഇത്രയും ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് പഠിക്കണം. ഓരോ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള മോഡലും പഠിച്ചു വെക്കുക. ഇത്രയും കഴിഞ്ഞാൽ തീർന്നു. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് ഇനി കിട്ടുമ്പോഴത്തേക്കും ഞാൻ നെറ്റിൽ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരാം, ഓക്കെ, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്.